ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരം വർഷത്തിൽ പുറത്തിറങ്ങിയ ദിലീപ് അഭിനയിച്ച ചിത്രങ്ങളെ കുറിച്ചുള്ള വിശ്ചകലനങ്ങളാണ് ദിലീപ് എന്ന താരത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തിൽ വളരെ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഒരു വർഷമായിരുന്നു കടന്നുപോയത് കോമഡിയും അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളും ഒരുമിച്ച് കൈകാര്യം ചെയ്ത രണ്ടായിരത്തിൽ ദിലീപിന്റെ ഭാഗ്യവർഷമായി കരുതപ്പെടുന്നത് റിലീസ് ചെയ്ത ഒട്ടുമിക്ക ചിത്രങ്ങളും സാമ്പത്തിക വിജയം കൈവരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടായിരം ദിലീപിന് നേട്ടമായിരുന്നു ആകെ അഞ്ചു ചിത്രങ്ങളിലാണ് രണ്ടായിരത്തിൽ ദിലീപ് അഭിനയിച്ചത് ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങൾ എന്ന് നോക്കാം രണ്ടായിരത്തിൽ ദിലീപ് അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു മെയ് പന്ത്രണ്ടിന് റിലീസ് ചെയ്ത മിസ്റ്റർ ബട്ട്ലർ മാസ്റ്റർ ക്രിയേഷൻസിന്റെ ബാനറിൽ ശശിശങ്കർ സംവിധാനം ചെയ്ത ഈ ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഒരു ചിത്രമായിരുന്നു ആദ്യ വാരങ്ങളിൽ തണുത്ത രീതിയിൽ പ്രതികരണം നേടിയ മിസ്റ്റർ ബട്ട്ലർ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സാമാന്യ തരക്കേടില്ലാത്ത കളക്ഷൻ നേടി ആവറേജ് വിജയം കൈവച്ച ചിത്രമായിരുന്നു മിസ്റ്റർ ബട്ട്ലർ ദിലീപിന്റെ മികച്ച കോമഡി രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ ചിത്രത്തിൽ കന്നഡ നടി രുചിത പ്രസാദായിരുന്നു ആയിരുന്നു കൈകാര്യം ചെയ്തത് സംവിധായകനായ ശശിശങ്കർ തന്നെ രചന നിർവഹിച്ച ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ ഇന്നസെന്റ് കലാഭവ മണി തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത് വിദ്യാസാഗർ സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങളും ചിത്രത്തിന് മുതൽക്കൂട്ടായി രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദിലീപിന്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നു ഓഗസ്റ്റ് പത്താം തീയതി തിയേറ്ററുകളിലെത്തിയ വർണ്ണ കാഴ്ചകട്ട് സുന്ദർദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു പൂർണിമ ഇന്ദ്രജിത് ചന്ദ്രിക രസിക തുടങ്ങിയവർ നായികാവേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ കലാഭവ മണി അംബിക എൻ എഫ് വർഗീസ് തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വി സി അശോക് രചന നിർവഹിച്ച ഈ ചിത്രത്തിൽ മികച്ച അഭിനയ പ്രാധാന്യമുള്ള വേഷമായിരുന്നു ദിലീപ് കൈകാര്യം ചെയ്തത് നല്ല ചിത്രമെന്ന അഭിപ്രായം നേടിയെങ്കിലും വർണ്ണക്കാഴ്ചകൾ ഡിലേഡ് റിലീസായി കൊണ്ട് തന്നെ സാമ്പത്തികമായി നേട്ടം കൊയ്തില്ല തന്നെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടൊരു ചിത്രമായിരുന്നു വർണ്ണക്കാഴ്ചകൾ മോഹൻ സിത്താര സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി സൂര്യകാന്തി പ്രൊഡക്ഷൻസ് ആയിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദിലീപിന്റെ അടുത്ത ചിത്രമായിരുന്നു ജോക്കർ ആക്റ്റിസ് ഫിലിംസിന്റെ ബാനറിൽ ലോഹിതദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഒക്ടോബർ ഇരുപതിനായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത് ഒരു സർക്കസ് കൂടാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ഈ ചിത്രത്തിൽ ദിലീപ് ബിന്ദു പണിക്കർ ബഹദൂർ എന്നിവർ ഗംഭീര പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് ലോഹിതദാസ് തന്നെ കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയ ജോക്കറിൽ മഞ്ഞ നായിക നിഷാൻ സാഗറും പ്രധാന വേഷത്തിലെത്തിയ ജോക്കറിൽ മോഹൻ സിതാര ഈണമിട്ട മിക്ക ഗാനങ്ങളും സൂപ്പർ ഹിറ്റുകളായിരുന്നു കുടുംബ പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയോടെ മികച്ച കളക്ഷൻ നേടിയ ജോക്കർ ദിലീപിന്റെ കരിയറിലും ഏറെ നേട്ടമായി രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദിലീപിന്റെ അടുത്ത ചിത്രമായിരുന്നു ദിലീപ് വിനീത് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഡാർലിംഗ് ഡാർലിംഗ് വി ജി എം ക്രിയേഷൻസ് നിർമ്മിച്ച ഈ ചിത്രം രാജസ്ഥാനായിരുന്നു സംവിധാനം ചെയ്തത് ദിലീപ് കുറച്ചൊക്കെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ കോമഡി ഫാമിലി ഡ്രാമ ചിത്രത്തിൽ കാവ്യ മാധവനായിരുന്നു നായികയായി എത്തിയത് ജഗതി ശ്രീകുമാർ ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണൻ സി ഐ പോൾ ജനാർദ്ദനൻ ഇന്ദ്രൻസ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രം ഒരു ത്രികോണ പ്രേമകഥയായിരുന്നു ഉദയകൃഷ്ണ സി ബി കെ തോമസ് എന്നിവർ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഡ്രാർഡിംഗ് ഡാർലിംഗ് നർമ്മത്തിൻ്റെ മേമ്പടിയോടെ അവതരിപ്പിച്ചതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകിയ ഒരു ചിത്രം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ രാജസേനനും ഉദയകൃഷ്ണ സി ബി കെ തോമസും ആദ്യമായി ഒരുമിച്ച ഈ ചിത്രം തിരക്കഥയുടെയും സംവിധാനത്തിൻ്റെയും മികവിൽ മികച്ച കളക്ഷനോടെ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രം കൂടിയായിരുന്നു ഹൗസേബച്ചൻ സംഗീത സംവിധാനം നിർവഹിച്ച ഒരുപിടി മനോഹര ഗാനങ്ങൾ കൊണ്ടും ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു രണ്ടാഴ്ചയിൽ പുറത്തിറങ്ങിയ ദിലീപിന്റെ അവസാനത്തെ ചിത്രമായിരുന്നു സുരേഷ് ഗോപി ലാൽ ദിലീപ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച തെങ്കാശി പട്ടണം ലാൽ ക്രിയേഷൻസിന്റെ ബാനറിൽ സംവിധായകൻ ലാൽ നിർമ്മിച്ച് ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി ക്രിസ്മസിനോടനുബന്ധിച്ച് തിയേറ്ററിലെത്തിയ ഈ ചിത്രം റാഫി മെക്കാട്ടിനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത് കോമഡി ഫാമിലി എന്റർടൈനർ ഗണത്തിൽ പെടുത്താവുന്ന ഈ ചിത്രം അഭൂതപൂർവ്വമായ വിജയമായിരുന്നു വർഷാവസാനം നേടിയിരുന്നത് റാഫി മെക്കാട്ടിൻ തന്നെ കഥാ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം ദിലീപിന്റെ കരിയറിലെ തന്നെ വലിയ വിജയങ്ങളൊന്നായ ചിത്രം കൂടിയായിരുന്നു സംയുക്ത വർമ്മയും കാവ്യ മാധവനും ഗീതു മോഹൻദാസും നായികമാരായി എത്തിയ ഈ ചിത്രം സുരേഷ് പീറ്റേഴ്സ് സംഗീത സംവിധാനം നിർവഹിച്ച തട്ടുപൊളിപ്പൻ ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ഒരേപോലെ സംതൃപ്തി നൽകിയ തെങ്കാശി പട്ടണം പ്രമുഖ കേന്ദ്രങ്ങളിൽ നൂറ്റമ്പത് ദിവസത്തിനു മുകളിൽ കംപ്ലീറ്റ് ചെയ്ത ബ്ലോക്ക് സ്റ്റാറ്റസ് നേടിയ ചിത്രം കൂടിയായിരുന്നു തമിഴ് തെലുങ്ക് കന്നഡ ബംഗാളി എന്നീ ഭാഷകളിൽ റീമേക്ക് ചെയ്ത ചിത്രം കൂടിയായിരുന്നു തെങ്കാശി പട്ടണം ആദ്യ സമ്മറി നോക്കുമ്പോൾ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ അഞ്ച് ചിത്രങ്ങളിൽ മൂന്ന് ചിത്രങ്ങൾ സാമ്പത്തികമായി വിജയം കൈവരിച്ചു ഒരു ചിത്രം ആവറേജ് വിജയം കൈവരിച്ചു ഒരു ചിത്രം മാത്രമേ പരാജയപ്പെട്ടുള്ളൂ ഇതിൽ തെങ്കാശി പട്ടണം ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയപ്പോൾ ഡാർലിംഗ് ഡാർലിംഗും ജോക്കറും ഹിറ്റ് സ്റ്റാറ്റസ് നേടി മിസ്റ്റർ ബട്ട്ലർ ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസ് നേടി ഇത്രയുമാണ് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദിലീപ് അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം